അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വളരെയധികം മഹത്തമുള്ള സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം അതായത് സുബ്രിഹിക്ക് മുമ്പുള്ള ആ സുന്നത്ത് നിസ്കാരം എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതിലോതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് അതേപോലെ ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം സുബിഹി നിസ്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ ചരിഞ്ഞു കിടന്നുകൊണ്ട് ചൊല്ലേണ്ട ഇക്രേതാണ് എങ്ങനെയാണ് നമ്മൾ അവിടെ കിടക്കേണ്ടത് എന്നിങ്ങനെ തുടങ്ങി വളരെയധികം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഇതേ രൂപത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനവും ഐശ്വര്യവും വറുക്കത്തോ അള്ളാഹു നൽകും അള്ളാഹു അതിന് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാ ഇൻഷാള്ള ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം അതായത് സുന്നത്ത് നിസ്കാരങ്ങൾ എന്നുള്ളത് തന്നെ നമുക്ക് അവാഹുവിലെ കടുക്കുവാനുള്ള അതായത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിലെ കടുക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗങ്ങളാണ് അങ്ങനെ വരുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഫിഗിന്റെ കിതാബുകളിൽ ആ സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള സുന്നത്ത് നിസ്കാരങ്ങളായി പരിചയപ്പെടുത്തുന്നത് അറിയാം പെരുന്നാൾ നിസ്കാരങ്ങളാണ് പിന്നീട് ഗ്രഹണ നിസ്കാരങ്ങളൊക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം വിത്ര നിസ്കാരം വളരെയധികം മഹത്വമുള്ള സുന്നത്ത് നിസ്കാരമാണെന്ന് പറയുന്നു അതിനുശേഷം പറയുന്നു ഫർവ്വ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തി നിസ്കാരങ്ങൾ എന്നുള്ളത് വലിയ മഹത്വമുള്ള സുന്ന നിസ്കാരങ്ങളാണെന്ന് പഠിപ്പിക്കുന്നു അതിൽ തന്നെ ഈ ഫർവ്വ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളത് സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിനേക്കാം സുബിഹിക്ക് മുമ്പുള്ള ഈ സുന്നത്ത് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത് നമുക്കറിയാം സുബിഹി എന്നുള്ളത് ഒരുപാട് സമയമുള്ള ഒരു നിസ്കാരമല്ല അതായത് സുബിഹി പാങ്കൊടുത്ത് ഏകദേശം ഒരു ഒരു മണിക്കൂറ് അതേപോലെ തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റും ഒരു മണിക്കൂറും ഒരു ഇരുപത് മിനിറ്റൊക്കെ സാധാരണ ഗതിയിൽ പിന്നിടുമ്പോ സുബിഹി കളോ ആയി പോകുന്നുണ്ട് അതായത് സൂര്യൻ ഉദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ ചെറിയൊരു സമയം മാത്രമാണ് അത് ആ സമയത്തെ മാക്സിമം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ സുബിഹിക്ക് മുമ്പുള്ളത് ആകെ രണ്ടരക്കാത്ത് സുന്നത്തി നിസ്കാരം മാത്രമാണ് സുബിക്ക് ശേഷം സുന്നത്തി ഇല്ല അപ്പോൾ ഈ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം നമ്മൾ എപ്പോഴാണ് നിർവഹിക്കേണ്ടത് സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബി എന്ന രണ്ടരക്കാത്ത് ഫർ നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടരക്കാത്ത് നിസ്കരിക്കണം അതാണ് സുബിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് നിസ്കരിക്കേണ്ട സമയം അപ്പോൾ സുബിഹി ബാങ്കൊക്കെ കൊടുത്തതിനു ശേഷം പറ്റുന്നവരൊക്കെ നമ്മൾ സുബിഹി ബാങ്ക് കൊടുക്കുന്ന ആ സമയത്തിൽ തന്നെ ഉലോ ഒക്കെ ചെയ്ത് റെഡി നിൽക്കാം ഇനി ഉലോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് കൊടുത്തതിനു ശേഷം പെട്ടെന്ന് നമ്മൾ ഉലോ ചെയ്ത് സുബിഹിക്ക് മുമ്പ് രണ്ടര സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നത്ത കബ്ല സുബിഹി റക്കാ തേനി ഇലൽ കിബ്രത്തി ലില്ലാഹി താര അതായത് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കാരം കിബിലയ്ക്ക് മുന്നിട്ട് അതാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടെ നമ്മൾ കൈകെട്ടി രണ്ടരക്കാത്ത് നിസ്കരിക്കുക ഈ രണ്ടരക്കാലത്ത് നിസ്കാരം എന്നുള്ളത് ദീർഘിപ്പിച്ച് നിസ്കരിക്കേണ്ട നിസ്കാരമല്ല പെട്ടെന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് ലളിതമായ രൂപത്തിൽ സാധാരണ ചെല്ലുന്ന ബീഹുകൾ നിക്കറുകൾ ചൊല്ലി പെട്ടെന്ന് നമ്മൾ നിസ്കരിച്ച് അവസാനിപ്പിക്കാം മാക്സിമം പോയാൽ ഒരു അഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിലായി നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അങ്ങനെ പെട്ടെന്ന് നിസ്കരിച്ച് നമ്മൾ അവസാനിപ്പിക്കുക അങ്ങനെ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹബീബായ മുത്തുനബി സല്ലാഹു അലൈവിസ് തങ്ങൾ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ ഫിക്കിന്റെ കിതാബുകളിൽ മഹത്വക്കൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ആ ഹദീസുകൾ വെച്ച് കൃത്യമായി അതിനൊരവലോകനം ചെയ്തുകൊണ്ട് മഹാന്മാരെ നമ്മോട് പഠിപ്പിക്കുന്ന വിഷയമുണ്ട് അതായത് ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട് സുബീക്ക് മുമ്പുള്ള നിസ്കാരത്തിൽ സുബിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യ തരക്കാലത്തിൽ സൂറ താലം നക്ഷതനം രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സൂറത്ത് അലം തറ കൈഫോദനം എന്നുണ്ട് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ആദ്യ തരക്കാത്തിൽ സൂറത്ത് സൂറത്തുൽ കാഫിറുൻ ഓദനം രണ്ടാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് ഓദനം എന്നുണ്ട് ഈ രണ്ടിനെയും ജമ ചെയ്തുകൊണ്ട് ഫിഖിന്റെ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അതായത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു ഫ ഫുഹുൽ അടക്കമുള്ള കിതാബിൽ അത് നമ്മോട് പഠിപ്പിക്കുന്ന വിഷയം സുബ്രക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരത്തിൽ ഒന്നാമത്തെ അക്കാത്തിൽ ആദ്യം നമ്മൾ വജ്ജത്തോതുന്നു അതേപോലെ തന്നെ ശേഷം നിർബന്ധമായ സൂറത്തുൽ ഫാത്യോദണം ആ ഫാത്യോദ്യു ശേഷം ഒന്നാമത്തെ അക്കാത്തിൽ സൂറത്ത് അലം നഷ്ടക്ക് എന്നുള്ള ഈ സൂറത്തും അതേപോലെ അതിനുശേഷം സൂറത്തുൽ കാൻ കാഫ്യൂറുൻ സൂറത്തും നമ്മൾ ഓതണം ഇത് രണ്ടും ചെറിയ സൂറത്താണ് പെട്ടെന്ന് അവസാനിപ്പിക്കാവുന്നതാണ് എന്നിട്ട് രണ്ടാമത്തെ രക്കാത്തിലേക്ക് നമ്മൾ വന്നാൽ ബാക്കിയെല്ലാം സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് രണ്ടാമത്തെ രക്കാത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് രണ്ടാമത്തെ രക്കാത്തിലേക്ക് നമ്മൾ വന്നാൽ ഫാത്തിഹ ഓതണം നിർബന്ധമായ ഫാത്യ ആ ഫാത്തിയയ്ക്ക് ശേഷം അലം തറ കൈഫയും അതേപോലെ തന്നെ സൂറത്തുൽ സൂറത്തുല്ലിഖുലാസ് കുൽഹു വഹദും ഓതണം ഇതും രണ്ടും ചെറിയ സൂറത്തുകളാണ് പെട്ടെന്ന് ഓതി അവസാനിപ്പിക്കുന്നതാണ് ഈ രണ്ട് സൂറത്തുകളാണ് രണ്ടാമത്തെ അരക്കാത്തിൽ ഓതേണ്ടത് ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന പോലെ നമുക്ക് അത്തയാത്തും സലാത്തും ശേഷമുള്ള ദുരാക്കച്ചെല്ലി പെട്ടെന്ന് സലാം വിട്ടാവുന്നതാണ് സുഗഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വളരെ ലളിതമായ രൂപത്തിൽ ഒരുപാട് സമയമെടുക്കാതെ പെട്ടെന്ന് നിസ്കരിക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ ഈ രണ്ട് സൂറത്തുകളും അതായത് ആദ്യത്തെ തരക്കാത്തിൽ നേരത്തെ പറഞ്ഞ രണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ ഇപ്പൊ പറഞ്ഞു സുഹൃത്തുകളും ഓതി ഒരാൾ നിസ്കരിച്ചാൽ തന്നെ അവിടെ സമയം ദീർഘമായി പോകുമെന്നുള്ള ഒരു പ്രശ്നവും അവിടെ വരുന്നില്ല എന്നതും ഫിറ്റ് കിതാബുകളിൽ പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടതാണ് അതുകൊണ്ട് ഇങ്ങനെ ഓതി നിസ്കരിക്കുക ഇതിനിക്ക് വലിയ മഹത്വമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യത്തിൽ അലംനശ്വറവും അതേപോലെ തന്നെ രണ്ടാമത്തത് അലം തനഖഫയും ഓതലോട് കൂടെ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ ഓതി നിസ്കരിക്കുന്ന ഒരാൾക്ക് ആ ദിവസം ഒരു പ്രയാസവും ഉണ്ടാവില്ല ഒരു വിഷമവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഇത് പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് മുഴുവൻ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുകയും വലിയ സമാധാനം ലഭ്യമാവുകയും ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇങ്ങനെ സുഭിക്കു മുമ്പുള്ള ഈ സുന്ദത്തിനുസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫർന്ന് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായി മനസ്സിലാക്കുക സുഭഹിക്കുമ്പോൾ ഉള്ള സുന്നത്വ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു അടുത്തത് നമ്മൾ ഫർന്ന് നിഷ്കരിക്കുകയാണ് ആ ഫർന്ന് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കിടക്കണം ചെരിഞ്ഞു കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ കബറിൽ കിടക്കുന്നത് ആ രൂപത്തിൽ കിടക്കണം അങ്ങനെ വരുമ്പോൾ നമ്മൾ വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചെരിയണം ആ വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചെരിയുമ്പോൾ തന്നെ നമ്മളുടെ മുഖം നേരെ കിബിലയിലേക്കാകണം അതായത് കിബിലയിലേക്കും വലതു ഭാഗത്തേക്കുമായി ചെരിയുന്ന രൂപത്തിൽ അതായത് കൃത്യമായി ശ്രദ്ധിച്ചാൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം നമ്മൾ തല വലത് ഭാഗത്ത് വെക്കുന്നു കാല് ഇടത് ഭാഗത്ത് വെക്കുന്നു കൃത്യമായി മനസ്സിലാക്കാം അങ്ങനെ നമ്മൾ വലതു ഭാഗത്തേക്ക് ചെരിയുന്നു വലതു ഭാഗത്തേക്ക് ചെരിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കിബിലക്ക അഭിമുഖമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചരിഞ്ഞു കിടക്കാം ഇങ്ങനെ വലത് അതായത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ മുഖം കിബിലയിലേക്ക് തിരിയുന്നു വലത് ഭാഗത്തേക്ക് ചെരിയലോട് കൂടെ നമ്മൾ മുഖവും കിബിലയിലേക്കാകുന്നു ഇതാണല്ലോ നമ്മൾ എപ്പോഴും കിടക്കാൻ വേണ്ടി ഒന്നാമത് പ്രിഫർ ചെയ്യേണ്ട രൂപം എന്നുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു രൂപത്തിലേക്കാണ് അപ്പോൾ ഈ രൂപത്തിലായിട്ടാണ് നമ്മൾ എപ്പോഴും കിടക്കാൻ ശ്രദ്ധിക്കേണ്ടത് കബറിൽ കിടക്കുന്നതും ഈ രൂപത്തിലാണ് ഈ രൂപത്തിലായിട്ട് ഒരാൾ ചെരിഞ്ഞു കിടക്കണം അതായത് സുബിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഈ രൂപത്തിലായിട്ട് കിടക്കണം ഫറൽ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് ചെരിഞ്ഞു കിടന്നിട്ട് അവൻ ഒരു ദിക് കൂടി പറയണം എന്താണ് ആ റബ്ബ ആദിക് വസ്ല്ലം അജിർണി മിനന്നാർ അതായത് ആദ്യം പറഞ്ഞത് നമ്മൾ നാല് പ്രധാനപ്പെട്ട മലക്കുകളുടെ പേരാണ് പിന്നെ വഹമലത്തിൽ റർഷി വ മുഹമ്മദിൻ മുഹമ്മദീൻ വസ്ല്ലം എന്ന് നമ്മൾ പറഞ്ഞിട്ട് അള്ളാഹു അള്ളാഹുവി നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വളരെയധികം മഹത്തമുള്ള ഒരു ദിക്കറാണ് ഈ ദിക്കറ് നമ്മളിങ്ങനെ ചെറിഞ്ഞു വിട് കിടന്നിട്ട് പറയാം എന്നിട്ട് എണീറ്റ് നമുക്ക് സുബിഹി നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ഇപ്പൊ പള്ളിയിലൊക്കെ ആണെങ്കിലും ജമാത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആദ്യം ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞ് കടന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തീർക്കുക വലിയ മഹത്വം ഇതിനേക്കുണ്ട് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേ സമയത്ത് കൃത്യമായി മനസ്സിലാക്കുക ഒരാൾക്ക് സുന്നത്ത് നിസ്കാരം സാധാരണ മുമ്പ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം മുമ്പ് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ അവൻ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ജമാ തുടങ്ങാനായി അല്ലെങ്കിൽ ജമാ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് സുബ്ഹി ഈ ഫൗൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാം മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്ന് തന്നെയാണ് അപ്പോൾ നിയത്ത് വെക്കേണ്ടത് ഉസുല്യസുന്ന കബ്ര എന്ന് തന്നെയാണ് വെക്കേണ്ടത് അതായത് സുബ്ബിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചിട്ട് അവനിക്ക് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിക്കുന്ന ഒരാൾക്കാണെങ്കിലും സുബി ആദ്യം ഫറദ് നിസ്കരിച്ചു പിന്നെ സുന്നത്ത് നിസ്കരിച്ച ഒരാളാണെങ്കിലും ഈ സുന്നത്ത് നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ കിടന്നിട്ട് ഇത് ചൊല്ലുക എന്നുള്ളത് അവനിക്ക് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് ആവശ്യം കൂടി മനസ്സിലാക്കുക അതായത് ശേഷമാണ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളെങ്കിൽ അതായത് മുമ്പുള്ള നിസ്കാരം ഒരു ദിവസം ശേഷം നിസ്കരിക്കേണ്ടി വന്നു അങ്ങനെ ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ സുബ്ബെന്ന സറുതും നിസ്കരിച്ച് ശേഷം മുമ്പുള്ള സുന്നത്തും കൂടി നിസ്കരിച്ച് ആ സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞിട്ടാണ് കിടന്നിട്ട് ചെരിഞ്ഞുകിടന്നിട്ട് ഇഴക്കർ പറയേണ്ടത് ആ വിഷയം കൂടി ഇൻഷാദ ശ്രദ്ധിക്കുക ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതുപോലെ വളരെ ലളിതമായ രൂപത്തിൽ ഇസ്ലാമിക വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റുകൾ രേഖപ്പെടുത്തുക ദുവാ കൊണ്ട് പ്രത്യേകം ആസീസ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് എന്നത് കൂടി ഉണർത്തി ഒരിക്കൽ കൂടി ദ്വാസ്യത്തോടെ അസ്ലാമലൈക്കും